ബാക്ടീരിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടറിൽ നമ്മൾ ഓൾറെഡി ടോട്ടൽ കൗണ്ട് ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മെംബ്രെയിൻ ഫിൽട്ടർ ടെസ്റ്റ്. അപ്പം മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ്. കമ്പയർഡ് ടു എംപിഎൻ ടെസ്റ്റ്, ഇറ്റ് ഈസ് മച്ച് സിമ്പിളർ ദാൻ എംപിഎൻ ടെസ്റ്റ്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ സാമ്പിൾ ഈസ് ഫിൽറ്റേർഡ് ത്രൂ എ സ്റ്റെറൈൽ മെംബ്രെയിൻ. അപ്പൊ നമ്മളെടുക്കുന്ന ഓരോ ഇതിന്റെ പാർട്സും കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിരിക്കണം. ഈവൻ ദിസ് ഫോർസെപ്പ് ഷുഡ് ബി സ്റ്റെറൈൽ. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു സ്റ്റെറൈൽ മെംബ്രെയിൻ എടുക്കുന്നുണ്ട്. ഈ സ്റ്റെറൈൽ മെംബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് ഓഫ് എ സ്പെഷ്യൽ ഡിസൈൻ. അതിന്റെ പൊറോസിറ്റി ഒക്കെ പക്കാൻ നമ്മൾ ബാക്ടീരിയനെ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് എൻ 80% പൊറോസിറ്റി വിത്ത് പോർ സൈസ് ഓഫ് 5 to 10 mm. അപ്പം ഈ സ്റ്റെറൈൽ മെംബ്രെയിനിൽ കൂടെ നമ്മൾ വാട്ടറിനെ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എനി ബാക്ടീരിയ ദറ്റ് വിൽ ബി റീറ്റെയിൻഡ് ഓവർ ദാറ്റ് ഫിൽറ്റേർഡ് പേപ്പർ. അപ്പൊ ആ ഫിൽറ്റർ പേപ്പറിൽ റിട്ടെയിൻ ചെയ്തിരിക്കുന്ന ബാക്ടീരിയന അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂട്രിയൻ മീഡിയം കൊടുത്തിട്ട് ഇൻക്യുബേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോളനി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ നമ്മൾ ആ ബാക്ടീരിയൽ ഫിൽറ്റർ പേപ്പറിലേക്ക് ആദ്യം നമ്മൾ എന്ത് കൊടുക്കുന്നു, വി ആർ ഇൻസേർട്ടിങ് ത്രൂ പിപ്പറ്റ് സം ന്യൂട്രിയൻ മീഡിയം ലൈക്ക് എൻഡോഗ്രോത്ത്. എം എഫ് എൻഡോഗ്രോത്ത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റെറൈൽ മെമ്പറിലേക്ക് ആദ്യം നമ്മൾ ആ ന്യൂട്രിയൻ മീഡിയം ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഇത് ഇവിടെ ഗ്രോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയ ഡിഷിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു പെർട്ടിക്കുലർ വെസലിലേക്ക് മാറ്റുന്നു, സം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് മാറ്റും. അപ്പൊ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഈ ബാക്ടീരിയ കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ മെംബ്രെയിൻ പേപ്പറിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഫ്ലാസ്കിലേക്ക് പോകാൻ വേണ്ടി വി ആർ റിൻസിങ് ഇറ്റ് വിത്ത് സം ബഫർ സൊല്യൂഷൻ. സ്റ്റെറൈൽ അഗെയിൻ ദിസ് ഷുഡ് ബി ഓൾസോ സ്റ്റെറൈൽ ബഫർ സൊല്യൂഷൻ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ന്യൂട്രിയൻ മീഡിയം ഇൻസേർട്ട് ചെയ്തതിനു ശേഷം വീണ്ടും അതെന്ത് ചെയ്യുന്നു, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വെക്കുന്നു. എന്നിട്ട് സ്റ്റെറൈൽ ബഫർ സൊല്യൂഷൻ വെച്ചിട്ട് ആ കംപ്ലീറ്റ് ബാക്ടീരിയനെയും ന്യൂട്രിയൻ മീഡിയത്തിനെയും ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആ ഫ്രീ ആയിരിക്കുന്ന ഫിൽറ്റർ മെംബ്രെയിൻ സ്റ്റെറൈൽ മെംബ്രെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുത്തു കളയുന്നു. അപ്പോൾ വൺസ് നമ്മൾ ഇത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ആ ബാക്ടീരിയനെയും ന്യൂട്രിയൻ മീഡിയനെയും സ്റ്റെറൈൽ ബഫർ സൊല്യൂഷനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഇൻക്യുബേറ്റ് ഇറ്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഫോർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ ബാക്ടീരിയൻ്റെ ടൈപ്പ് അനുസരിച്ചും ഈ ഇൻക്യുബേഷൻ പീരീഡും ടെമ്പറേച്ചറും മാറാം. അപ്പോൾ അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീ ഹിയർ വി ആർ യൂസിങ് എൻ എം എഫ് സി ബ്രോത്ത് സൊല്യൂഷൻ ഫോർ ഇൻക്യുബേഷൻ അറ്റ് എ പീരീഡ് ഓഫ് 22 hours ഫോർ അറ്റ് 44.5 degrees Celsius. ഇത് ചെറിയ വേരിയേഷൻസ്, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവാം, ടൈം വേരിയേഷൻസ് ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഇൻക്യുബേഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ ടൈം പീരീഡ് കഴിഞ്ഞ് ഇഫ് യു ഒബ്സർവ് ത്രൂ എ മാഗ്നിഫയിങ് ഗ്ലാസ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡ്സ് നമുക്ക് അതിൽ ഡെവലപ്പ് ചെയ്ത് കാണാം. നേരെ മറിച്ച് കോളിഫോം ബാക്ടീരിയ ഇല്ല, വേറെ ഏതെങ്കിലും ഒക്കെ ബാക്ടീരിയ ആണെങ്കിൽ സം ക്രീമി ടു ഗ്രേയിഷ് കളർ ആയിരിക്കും ഇത് ഉണ്ടാവുക. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 100 ml സാമ്പിളിൽ എത്ര ബാക്ടീരിയൽ കോളനീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ബാക്ടീരിയൽ കൗണ്ട് ഉണ്ട് എന്ന് നമ്മളിവിടെ മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്സിൽ പറയാം. അപ്പം ഈ ടോട്ടൽ കൗണ്ട് ടെസ്റ്റിലായാലും മെംബ്രെയിൻ ഫിൽട്രേഷൻ ടെക്നിക്കിലായാലും നമ്മൾ കോളനീസിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഒബ്സർവേഷൻ ആണ് അവിടെ റിസൾട്ടായിട്ട് വരുന്നത്. പക്ഷേ ഇത് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം ഒരുപാട് വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ, പിന്നെ ഇത് ടൈം ഒക്കെ കൺസ്യൂമിങ് ആണ്, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ പി എൻ ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെക്നിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ പി എൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം പ്രോബബിൾ നമ്പർ, എത്രയാണ് കോളിഫോമിൻ്റെ മാക്സിമം പ്രോബബിൾ നമ്പർ ആവാനുള്ള ചാൻസ്, അതാണ് എം പി എൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ വേറൊരു പേര് പറയുമെന്ന് പറഞ്ഞു മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെക്നിക്ക്. അപ്പൊ മൾട്ടിപ്പിൾ ട്യൂബിൽ സാമ്പിൾസ് ആയിട്ട് എടുത്ത് അതിനെ ഫെർമെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ഫെർമെന്റേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെന്റേഷൻ ടെക്നിക്ക് എം ടി എഫ് ടി ടെസ്റ്റ് എന്ന് കൂടി പറയും. അപ്പൊ എം പി എൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോബബിൾ നമ്പർ ടെസ്റ്റ് ആണ്, സ്റ്റാറ്റിക്സ് ടെസ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എത്രയാണ് നമ്പർ ഓഫ് ഫീക്കൽ കോളിഫോം ആ വാട്ടർ സാമ്പിളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഹൗ വി ആർ ഗോയിങ് ടു എക്സാമിനേറ്റ്, വി ആർ അലോവിങ് ദറ്റ് ഓർഗാനിസം ടു ഫെർമെന്റ് ഇൻ എ ലാക്ടോസ് മീഡിയം. ഒരു ലാക്ടോസ് ന്യൂട്രിയൻ മീഡിയം കൊടുത്ത് ഫെർമെന്റേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫീക്കൽ കോളിഫോം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ടെസ്റ്റ് 3 stages ലൈറ്റാണ് ചെയ്യുക, പ്രിസംപ്റ്റീവ് ടെസ്റ്റ്,
കൺഫേംഡ് ടെസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആയ പ്രിസംപ്റ്റീവ് സ്റ്റേജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രിസംപ്റ്റീവ് സ്റ്റേജിൽ നമ്മൾ സാമ്പിൾസ് ഇങ്ങനെ ഈ റേഷ്യോയിലാണ് എടുക്കുക കേട്ടോ. 10 ml, 1 ml, 0.1 ml, അതായത് 10 ml വേരിയേഷൻസിലാണ്, 1/10 ml വേരിയേഷൻസിലാണ് എപ്പോഴും നമ്മൾ ഇതിനെ എടുക്കുക. അപ്പോൾ 10 ml ഒരു 3 to 5 tubes എത്രയാണ് എടുക്കുന്നത്? കോമൺ ആയിട്ട് എല്ലാത്തിനും എടുക്കുക. നമ്മളിവിടെ ഈ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചിരുന്നത് 5 tubes ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ml 5 tubes എടുത്തിട്ടുണ്ട്, 0.1 ml 5 tubes എടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സാമ്പിളിൻ്റെ കൂടെ നമ്മൾ ന്യൂട്രിയൻ മീഡിയം ആയിട്ട് എന്താ കൊടുക്കുന്നത്? ലാക്ടോസ് ഗ്രോത്ത് ആണ് കൊടുക്കുന്നത്. മാക്കോണേ ബൈസോൾട്ട് ലാക്ടോസ് ഗ്രോത്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 37°C സെറ്റ് ചെയ്തിട്ട് 24 hours ഇൻക്യുബേഷൻ പീരീഡ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഇൻക്യുബേഷൻ പീരീഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും കൂടി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ 10 ml അഞ്ച് സാമ്പിൾസിൽ 5 പോസിറ്റീവ് ആയിട്ടുണ്ട്. അടുത്തത് 1 ml 5 സാമ്പിളിലേക്ക് നോക്കുമ്പോഴേക്കും ഡൈലൂട്ടഡ് സാമ്പിൾ ആയി അല്ലേ, ആ ഡൈലൂട്ടഡ് സാമ്പിളിലേക്ക് വരുമ്പോഴേക്കും 2 പോസിറ്റീവ് ആയിട്ടുള്ളൂ. അടുത്തത് വരുമ്പോഴേക്കും 1 പോസിറ്റീവ് അല്ല. അപ്പൊ ഈ രീതിയിലാണ് നമുക്കിവിടെ റിസൾട്ട് എടുത്തത്. ഇനി എങ്ങനെയാണ് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്? അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ആ നമ്മുടെ സാമ്പിള് 24 hours കഴിയുമ്പോഴേക്കും എന്ത് ഡെവലപ്പ് ആയിട്ടുണ്ടാവും? ആസിഡ്സ് ഡെവലപ്പ് ആയിട്ടുണ്ടാവും, ഗ്യാസ് ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ 24 hours കഴിയുമ്പോഴേക്ക് തന്നെ കേട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും വന്നിട്ടില്ല 24 hours കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു അടുത്തൊരു 24 hours വെക്കുക. അപ്പൊ 24 hours കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ആസിഡ് ഫോം ചെയ്തിട്ടുണ്ടാവും, ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം, ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഗ്യാസ് ഒന്നും ഫോം ചെയ്തില്ല, ആസിഡ്സ് ഒന്നും ഫോം ചെയ്തില്ല, വി ക്യാൻ സേ ദ ടെസ്റ്റ് ഇസ് നെഗറ്റീവ്. ദറ്റ് മീൻസ് നോ കോളിഫോം ബാക്ടീരിയൽ ഗ്രൂപ്പ് ഇസ് പ്രസന്റ്. ഒരു തരത്തിലുള്ള കോളിഫോം ഗ്രൂപ്പ്, എസ്പെഷ്യലി ഈ കോളേ ഗ്രൂപ്പ് പെട്ടിട്ടേ ഇല്ല, ഒരു കോളിഫോം ഗ്രൂപ്പും പെട്ടിട്ടില്ല, അവർ ടെസ്റ്റ് ഇസ് നെഗറ്റീവ്. നൗ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്, അതായത് 24 hours കഴിയുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എന്നറിയാം, അല്ലെങ്കിൽ ചിലത് 48 hours കഴിയുമ്പോഴേക്കും പോസിറ്റീവ് അറിയാം, രണ്ടായാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അതായത് നെക്സ്റ്റ് സ്റ്റേജ് ആയാൽ കൺഫോമേറ്ററി ടെസ്റ്റിലേക്ക് പോകണം. അപ്പൊ നമ്മൾ പ്രീവിയസ്ലി നമ്മളിപ്പോൾ റിസൾട്ട് കണ്ടു. എങ്ങനെയാ റിസൾട്ട് വന്നിരിക്കുന്നത്? 5 is positive, 2 is positive ആൻഡ് നെക്സ്റ്റ് വൺ നത്തിങ് ഇസ് പോസിറ്റീവ്. അപ്പൊ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, MPN വാല്യൂ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് 5 samples ആണ്, 10 ml 5 ml നമുക്ക് 3 positive ആയിരുന്നു, അടുത്തതിൽ 2 positive ആയിരുന്നു, അടുത്തതിൽ 1 positive അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MPN വാല്യൂ നമുക്ക് ഈ ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് 14 ആയിരിക്കും. നമ്മുടെ 100 ml സാമ്പിളിൽ നമ്മുടെ മാക്സിമം പ്രോബബിൾ നമ്പർ 14 ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഓരോ സാമ്പിൾസിന്റെ രീതിക്കും ഓരോ ചാർട്ട്സ് ഉണ്ട്. അപ്പൊ ചാർട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി നമുക്ക് MPN വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പൊ ഈ കേസിൽ MPN വാല്യൂ 14 ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി കൺഫോമേറ്ററി ടെസ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് ഫസ്റ്റ് നമുക്ക് 24 hours ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാം, അതല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം 48 hours കഴിഞ്ഞിട്ട് എടുക്കാം. ഇതെന്തിനാ കൺഫോമേറ്ററിയിലേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ ഇറ്റ് ക്യാൻ ബി സംടൈംസ് ഫോൾസ് ഓൾസോ, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ഓഫ് ബാക്ടീരിയ കോൾഫോം ബാക്ടീരിയനെ കുറിച്ചിട്ടാണ് അവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഈക്വാളി തന്നെയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ BGLV സൊല്യൂഷൻ ആണ് ന്യൂട്രിയൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്, ബ്രില്യൻറ് ഗ്രീൻ ബൈട്രോത്ത്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ആഫ്റ്റർ ഇത് ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡെവലപ്മെന്റ് ഓഫ് കോളനീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൂടാതെ ഗ്യാസിന്റെ എവോൾഷനും ഉണ്ടാവും. ഇപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയാം. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MPN വാല്യൂ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നെഗറ്റീവ് ആണെങ്കിൽ, നോ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്, അതുപോലെ ഈ ഗ്രീൻ കളർ ഷെയ്ഡ്സിലെ കോളനീസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറയാം. ബട്ട് സംടൈംസ് ദിസ് ആൾസോ ക്യാൻ ബി ഫോൾസ്. അപ്പൊ ആ ഫോൾസ് ആവാം, കാരണം പ്രീവിയസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ് ആയി. വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ടെസ്റ്റ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്. അപ്പൊ കംപ്ലീറ്റഡ് ടെസ്റ്റിൽ ചെയ്യുന്ന വെച്ചാൽ വി ആർ യൂസിങ് ആൻ ഈസി മീഡിയം ഗ്രോത്ത് സൊല്യൂഷൻ ആൻഡ് ഇൻക്യുബേറ്റിംഗ് ഫോർ 24 hours. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇഫ് ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് വി വിൽ സീ ഇറ്റ് ആസ് പോസിറ്റീവ്, അതായത് ഫീക്കൽ കോളിഫോം തന്നെ ഉണ്ട് എന്നാണ് ഈ കംപ്ലീറ്റഡ് ടെസ്റ്റ് കാണിക്കുന്നത്. ഫീക്കൽ കോളിഫോമിന്റെ പ്രസൻസ് തന്നെ ഉണ്ട്. ഇഫ് നോ ഗ്യാസ് ഇസ് ഫോംഡ് ദറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇവൺ ദോ പ്രീവിയസ് ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിലും ഈ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കോളിഫോം ബാക്ടീരിയ ഉണ്ട് പക്ഷേ ഫീക്കൽ കോളിഫോം ബാക്ടീരിയ ഇല്ല. ഫീക്കൽ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഈക്വളെ ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ടെസ്റ്റ് ഈസ് നെഗറ്റീവ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ
മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പം ലാസ്റ്റ് കംഫേം ടെസ്റ്റിൽ നമ്മൾ ഫെർമെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് ആണെങ്കിൽ യെല്ലോ ഷെയ്ഡുള്ള സൊല്യൂഷൻ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കൺഫേം ടെസ്റ്റും കംപ്ലീറ്റഡ് ടെസ്റ്റും കൊടുക്കുക. എം പി എൻ ഇൻഡെക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാക്സിമം പ്രോബബിൾ നമ്പർ ഓഫ് കോൺഫോംസിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് നമ്മൾ കിട്ടിയ സാമ്പിളിനെ ലാക്ടോസ് ബ്രോത്തിൽ ഇൻക്യുബേറ്റ് ചെയ്തു, 24 മണിക്കൂറിനുള്ളിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ്. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഇതിലേക്ക് പോകുന്നു. ഇതിലേക്കാ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക്, അതായത് ഡ്രില്ലിംഗ് ഗ്രീൻ ലാക്ടോസ് ബാരൽ ഗ്രോത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു വെദർ ദ ടെസ്റ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കോളിഫോം, ഈ കോളിഫോം ബാക്ടീരിയ ആബ്സെന്റ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ, കോളിഫോം ബാക്ടീരിയ പ്രസന്റ് ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫ്രം ദാറ്റ് എഗെയിൻ ടു ദി തേർഡ് കംപ്ലീറ്റഡ് ടെസ്റ്റ്. കംപ്ലീറ്റഡ് ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ നോ ഫീക്കൽ കോളിഫോം ഈസ് പ്രസന്റ്, പോസിറ്റീവ് ആണെങ്കിൽ ഫീക്കൽ കോളിഫോം ഈസ് പ്രസന്റ്. ഇത്രയാണ് ബാക്ടീരിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടറിൽ പറയാനുള്ളത്. സോ ബേസിക്കലി മൂന്ന് ടെസ്റ്റ് ഉണ്ട്, ടോട്ടൽ കൗണ്ട് ടെസ്റ്റ്, മെംബ്രേൻ ഫിൽട്രേഷൻ ടെക്നിക് ആൻഡ് എം ടി എഫ് ടി ടെക്നിക്.